ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അബ്ദുസ്സമദ് കുറ്റർ എന്ന് പറയുന്ന യൂട്യൂബ് ട്രെൻഡറുടെ കൂടെയാണ് നമ്മൾ. 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, അത് മോശമാണ്. നമ്മുടെ അബ്ദുസ്സമദ് കുറ്റരിന്റെ കൂടെയാണ് നമ്മള് യാത്ര ചെയ്യുന്നത്. അട്ടപ്പാടിയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. ഫാമിംഗ് മേഖലയില്, ഗപ്പി ഫാമിംഗ് മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തുന്ന ഒരു സംവിധാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തനായ അബ്ദുസ്സമദ് കുറ്റൂര് ഗപ്പി ഫാമിംഗ് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുകയും ആ ഗപ്പികളെ വിൽക്കാനുള്ള മാർഗങ്ങൾ, പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്ന സമയത്താണ്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ മാർഗം കണ്ടെത്തിയിട്ടുള്ളത് ഹോം ഡെലിവറിക്ക് പകരം ടൗൺ ഡെലിവറി എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ ഇന്ന് മൂപ്പരെ ടൗൺ ഡെലിവറി നമ്മുടെ പട്ടണനടക്കാവ്, വളാഞ്ചേരി, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് ആ മേഖല, അട്ടപ്പാടി മേഖലയിലാണ്, ആ റൂട്ടിലാണ് ടൗൺ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അബ്ദുസ്സമദ് കുറ്റൂരിൻ്റെ വിശേഷങ്ങളും അബ്ദുസ്സമദ് കുറ്റൂരിൻ്റെ ഗപ്പി ഫാമിങ്ങിലെ എക്സ്പീരിയൻസുകളും യൂട്യൂബ് ചാനലിൻ്റെ എക്സ്പീരിയൻസുകളും, എങ്ങനെ ഒരു നല്ല യൂട്യൂബർ ആവാം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഏതെല്ലാം മേഖലകൾ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കിന്ന് യാത്രയിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് പോവാം. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പം നമുക്ക് ഇനി അബ്ദുസ്സമദ് കുറ്റൂരിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. സമദ്, എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാ, സുഖല്ലേ? നമ്മൾ ഈ അട്ടപ്പാടിയിലേക്കുള്ള യാത്രയുടെ ഉദ്ദേശം എന്താണ്? ഈ അട്ടപ്പാടിയിലേക്കുള്ള പ്രധാനമായിട്ടുള്ള യാത്രയുടെ ഉദ്ദേശം വെച്ചാല്, നമ്മളിപ്പോ ഗപ്പി ഫാമിംഗ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഫാമിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കാർഷിക മേഖലയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല്, ഇപ്പൊ അതെല്ലാം ബിസിനസ് ആയിട്ടും നമ്മളിപ്പോ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക പറഞ്ഞാലും നമ്മൾ ഈ പ്രൊഡക്ഷന് കൂട്ടി വന്നിട്ട് കാര്യമില്ല, ഇത് സെയിൽ ചെയ്യാനുള്ള മാർഗം കൂടി കണ്ടെത്തണം. അപ്പൊ നമ്മളിപ്പോ ഗപ്പി വളർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചാല്, അവരുടെ ഫാമിൽ നേരിട്ട് വന്ന ആൾക്കാർ മീൻ വാങ്ങിപ്പോവും, ഗപ്പീസ് വാങ്ങിപ്പോവും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹോൾസെയിൽ ആയിട്ട് ഷോപ്പുകളിൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഇനി അതല്ലാണ്ട് പിന്നെ നമ്മൾ ചെയ്യാറുള്ള മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൊട്ടടുത്ത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവ് എന്നൊക്കെ ഒരു സുഹൃത്തുക്കൾ വിളിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് തെറ്റില്ലാത്തൊരു ഓർഡർ ആണെങ്കിൽ നമ്മളത് വീട്ടിൽ വരെ നമ്മൾ കൊണ്ടുപോയി എടുക്കും. പക്ഷെ നമുക്കൊരു 20 കിലോമീറ്റർ ദൂരമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിനകത്ത് തന്നെ വേറെ ജില്ലകളിൽ നിന്നൊക്കെ ഓർഡർ വരുന്ന സമയത്ത് നമുക്ക് കൊറിയർ ഓപ്ഷനാണുള്ളത്. ഈ കൊറിയർ ഓപ്ഷൻ നമ്മൾ ചെയ്യാറുള്ളത് ഇന്ത്യക്കകത്ത് തന്നെ കേരളത്തിന് പുറത്തൊക്കെ ആയിട്ട് നമ്മൾ കൊറിയർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും കൂടി, നമ്മൾക്ക് ഇപ്പോൾ ഒരു എല്ലാവർക്കും ഒരു യാത്ര ചെയ്യാനൊക്കെ മൂടുള്ള താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഐഡിയ തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ, ടൗൺ ഡെലിവറി പോലത്തെ ഒരു സെറ്റപ്പ് തുടങ്ങി നോക്കിയാലൊന്ന്, ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കുന്നതാണ്. കാരണം നമ്മൾ ഈ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് മുമ്പ് നമ്മളിത് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാം, വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഏത് മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിലും പറഞ്ഞു തരാനും അത് മനസ്സിലാക്കാനും നമുക്ക് ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മളത് സെയിൽ ചെയ്തിട്ട് നമുക്ക് അതിനൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, സെയിൽ ചെയ്യാനുള്ള സഹായങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ അത് ഓരോരുത്തർ കണ്ടെത്തേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് ഈ ടൗൺ ഡെലിവറി പോലത്തെ സെറ്റപ്പ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വയനാടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വയനാട് പോയിട്ട് കുറച്ച് ഡെലിവറി കൊടുത്ത് തുടക്കത്തിൽ നമ്മൾ ഈ സംരംഭം പറയുകയാണെങ്കിൽ അത്ര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സംഭവം ഒന്നല്ല പോകുന്നത്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സിസ്റ്റം നമ്മൾ ഒരു ആഴ്ചയിൽ ഇതേപോലെ ഓരോ ജില്ലകളിലേക്ക് നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഡെലിവറി കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ, എനിക്കൊണ്ട് നാളെ ചിലപ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓർഡറുകളൊക്കെ വന്നു തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അട്ടപ്പാടി സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ അട്ടപ്പാടി പോകുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്കറിയാം, തിരിവ് കഴിഞ്ഞ് നമ്മൾ വളാഞ്ചേരി വഴി വന്ന് വളാഞ്ചേരി ഡെലിവറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വളാഞ്ചേരി ടു പെരിന്തൽമണ്ണ വന്നിട്ട് അവിടെ ഡെലിവറി ഉണ്ടായിരുന്നു. പിന്നെ മണ്ണാർക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ കഴിഞ്ഞ് മണ്ണാർക്കാട് പോകുന്ന സ്ഥലത്ത്, ഇതിപ്പോൾ ഏതാ സ്ഥലം, കരിങ്കല്ലത്താണ്, ആ കരിങ്കല്ലത്താണ് എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് നമുക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മണ്ണാർക്കാട് ടൗണിൽ ആ ഭാഗത്തുണ്ട്, പിന്നെ അട്ടപ്പാടി സൈഡിലാണുള്ളത്.
അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പോകണം. അപ്പൊ ഈ ഹോം ഡെലിവറിക്ക് പകരം ഒരു ടൗൺ ഡെലിവറി. ആ ടൗൺ ഡെലിവറി, ഹോം ഡെലിവറി നമുക്കിപ്പോ എല്ലാ സ്ഥലത്തും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരു പരിമിതി ഉണ്ട്. പക്ഷെ നമുക്ക് ടൗൺ ഡെലിവറി പറയുമ്പോൾ നമ്മൾ റൂട്ട് അങ്ങോട്ട് പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ആ പരിസരത്തുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോ മാറിയിട്ട് നമ്മൾ പോകുന്ന മെയിൻ റോട്ടിൽ ടൗണിലൊക്കെ വന്ന് നിൽക്കണേ നമുക്ക് പെട്ടെന്ന് സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ റൂട്ട് പോയി കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യാനും പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒരു ട്രിപ്പ് ആ ട്രിപ്പ് ആവുകയും ചെയ്യും. നമ്മൾ മുമ്പ് കൊറിയർ ചെയ്തപ്പോൾ നമ്മള് സമദിന്റെ കൂടെ വന്നിട്ട് സമദിന്റെ ബിസിനസ് ട്രിക്കാണ്, അത് സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മേഖലകളിലും ഒരു റൂട്ട് യാത്ര പിടിച്ചിട്ട് ആ റൂട്ടിൽ ഇപ്പോൾ അട്ടപ്പാടിയിൽ താവളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. അവിടെ ഫോണിലൂടെ ഓർഡർ എടുത്തിട്ട് ഗപ്പികളെ ഓർഡർ ചെയ്ത ആൾക്ക് സെയിൽ ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ, ഇനി ഫിഷാണെങ്കിലും മറ്റെന്താണെങ്കിലും, അത് വിതരണം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നത്, നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. കാരണം മാർക്കറ്റാണ് ഒരു സാധനം വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ വിപണി കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് സമദ്. അതിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഓരോ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് അതിൽ സക്സസ് ആയതുപോലെ ഇതും സക്സസ് ആവുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സമദ് ഇന്ന് ഇപ്പോൾ ഈ ടൗൺ ഡെലിവറി മുഖാന്തരം എത്ര രൂപയുടെ ബിസിനസ് ഉണ്ടായി? ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 10,000 രൂപയുടെ ബിസിനസ് നടക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്. ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 4,000-5,000 രൂപയുടെ ബിസിനസ് നമുക്കിപ്പോൾ ഏകദേശം നടന്നിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ ഒരാളെടുത്ത് 50 രൂപ ഡെലിവറി ചാർജ് വാങ്ങും. അങ്ങനെ നമുക്ക് 500 രൂപ പെട്രോളിൻ്റെ കാശ് പിടിക്കാം. നമ്മളിത് കൊറിയർ അയക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് മിനിമം നമുക്ക് 100 രൂപയാണ് ഈടാക്കാൻ പറ്റുക. കാരണം നമുക്ക് കൊറിയർ ഓഫീസിൽ അതിൻ്റെ പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഡയറക്റ്റ് ആകുമ്പോൾ നമുക്ക് 50 രൂപ കസ്റ്റമർക്ക് കുറവാണ്. നമുക്കാണെങ്കിൽ പെട്രോളിൻ്റെ കാശ് കുറച്ച് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ലാഭം. പിന്നെ നമുക്ക് ഒരു കസ്റ്റമറിന് കൂടുതൽ ഓർഡർ 2,000-3,000 രൂപയുടെ ഓർഡറൊക്കെ തരികയാണെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. അല്ല, അപ്പോൾ 5,000 രൂപയുടെ ഒരു സെയിൽ ഇന്നുണ്ടായി. ഇന്നൊരു 4,000-5,000 രൂപയുടെ സെയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ടൗൺ ഡെലിവറി ഇപ്പോ കഴിഞ്ഞല്ലോ. ടൗൺ ഡെലിവറി കഴിഞ്ഞു. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് എന്താണ് ടൗൺ ഡെലിവറി കഴിഞ്ഞിട്ട്? നമ്മൾ 2-വീലറായിട്ട് ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോ കാറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാറിന് എണ്ണ അടിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 1,000 രൂപയുടെ മുകളിലേക്ക് എങ്ങനെ എണ്ണ അടിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കിലോമീറ്റർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ, പിന്നെ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ എങ്ങനെയല്ല ആ ഫുഡിൻ്റെ എക്സ്പെൻസ്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈവനിങ്ങിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് അതൊക്കെ, പിന്നെ പൊതുവെ നമുക്ക് വരുന്ന എക്സ്പെൻസ് കഴിക്കണമല്ലോ. ആ പക്ഷേ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിന് വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് മാറ്റിയേക്കണ്ടേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1,000-2,000 രൂപയുടെ എക്സ്പെൻസ് നമുക്ക് ഉണ്ട്. 2,000 രൂപയുടെ എക്സ്പെൻസ് എക്സ്പെൻസ് അടക്കണ്ട. അതിലൊരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 50 രൂപ വെച്ച് ഒരു 500 രൂപ നമുക്ക് മൈനസ് ചെയ്തിട്ട് എടുക്കാനും പറ്റും. പകരം സ്കൂട്ടർ ഒറ്റ വരികയാണെങ്കിൽ കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആണ്. ഒറ്റയ്ക്കല്ലേ വരുന്നത്, നമുക്ക് ഒരാൾ എക്സ്പെൻസ് ഒറ്റയ്ക്ക് വരുന്നത് മാത്രമല്ല ഫ്യൂവല് ആ കാര്യങ്ങളൊക്കെ പെട്രോള്. ആ പിന്നെ നമുക്ക് ടൈമിംഗ് ആണെങ്കിൽ നോക്കാം, കാരണം ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2-വീലറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എത്താനുള്ള സാഹചര്യം നമ്മൾ മുമ്പിലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആരും വീഡിയോ കണ്ടിട്ടൊന്നും അനുകരിക്കരുത് കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. ഇത് പ്രോഫിറ്റബിൾ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം ഓടിച്ച് മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ നമ്മുടേതായ ഒരു താല്പര്യം, ഈ ഒരു ഗപ്പിയോട്ടുള്ളൊരു താല്പര്യം ഇഷ്ടം കാരണം പിന്നെ നമുക്കതൊരു സംഭവമായിട്ട് തോന്നിയോണ്ടൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ആരും അനുകരിക്കരുത്. നമുക്ക് ഹോബിയായിട്ടൊക്കെ വീട്ടിലൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമുള്ളൂ. ഓരോരുത്തരും ഐഡിയക്കനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഈ അട്ടപ്പാടി മേഖലയിൽ ഇത്രയധികം കോണ്ടാക്ട്സും ആളുകളും, അതിൻ്റെ കാരണം എന്താ? അട്ടപ്പാടി മേഖല എന്നല്ല, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതല്ലേ യൂട്യൂബിൽ. ഓക്കെ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുകൂടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ ചില വീഡിയോകളൊക്കെ അങ്ങോട്ട് കൂടുതൽ ആളുകളിലേക്ക് റീച്ചാവും. അപ്പൊ അത്തരത്തിൽ നമ്മള് വീഡിയോ ചിലതൊക്കെ റീച്ച് ആയിട്ടുണ്ടാവും. അങ്ങനെ ഈ അട്ടപ്പാടിയുള്ള ആൾക്കാർ നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ വീഡിയോ വഴി തന്നെ പറയാറുള്ളത് നമ്മൾ ഇന്ന ഏരിയക്ക് വരുന്നുണ്ട് മീനറ്റ് എന്നൊക്കെ പറയും. അതല്ല, മുമ്പ് അട്ടപ്പാടി ബേസ് ചെയ്തിട്ട് 2-3 വീഡിയോസ് ചെയ്തിരുന്നില്ല, അങ്ങനെ ഒരു കൂടുതൽ റീച്ച് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് അട്ടപ്പാടിയിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. കാരണം
അട്ടപ്പാടി എന്നുള്ള വീഡിയോ നമ്മള് രണ്ട് കർഷകരെ അവിടുന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അപ്പൊ ഈ മേഖലയില് അട്ടപ്പാടി മേഖലയില് ആ കർഷകരെ പരിചയപ്പെടുത്തിയപ്പോ കനറ ബാങ്ക് ആയി, സ്റ്റേറ്റ് ബാങ്കിന്റെ അപ്പുറത്ത് നല്ല തിരിയുണ്ട്. അങ്ങനെ അപ്പൊ ഈ ഭാഗത്ത് അബ്ദുസമദ് കുറ്റൂർ എന്ന് പറഞ്ഞത് ഒന്ന് അറിയപ്പെടുന്ന ഒരിതായി. അങ്ങനല്ല, നമ്മളിപ്പോ ഒരു 100 ആള് യൂട്യൂബില് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോ അതില് 5 ആളോ 10 ആളോ ഗപ്പിന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ആ ആൾക്കാരില് ചിലപ്പോ 2-3 ആൾക്കാര് നമ്മള് ഈ അട്ടപ്പാടി സൈഡിലുണ്ടെങ്കിൽ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോ നമ്മളെ വിളിക്കുക കാരണം അങ്ങനെയുള്ള ബന്ധം. പിന്നെ ഒരിക്കൽ വാങ്ങിയ സുഹൃത്തുക്കളിനെ പിന്നെയും വാങ്ങാറുണ്ട്. ഇന്നിപ്പോ നമ്മള് ഡെലിവറി ചെയ്തതിൽ ഒരാളൊക്കെ അതിന് മുമ്പ് നമ്മൾ കൊറിയർ അയച്ചു കൊടുത്തിരുന്നു, ഇപ്പൊ ആളൊന്നും കൂടി ഇങ്ങനെ അയച്ചു കൊറിയർ അയച്ച ആൾക്ക് നേരിട്ട് കൊടുത്തു. ഞങ്ങള് തിരിച്ച് വന്നോണ്ടിരിക്കുകയാണ് പട്ടർ നടക്കാവിലെത്തി. സമദ്, ഇനി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ നമ്മള് പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായത് കൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ വീഡിയോ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഇപ്പൊ ചോദിക്കട്ടെ, യൂട്യൂബില് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഫാമിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഈ ഫാമിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഈ ഫാം ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലിടുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങള് ഇപ്പോ ഫാമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗപ്പി ഫാമിങ്, അതോടൊപ്പം തന്നെ നിങ്ങള് അതിന്റെ വീഡിയോ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്? അതുപോലെ തന്നെ അതില് എങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം? നമ്മള് വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ അധികം ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാം വിസിറ്റിംഗ് വീഡിയോസ് ചെയ്യുന്നത്, സുഹൃത്തുക്കൾ ചെയ്യുന്ന ഫാമുകളൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മള് ഞാന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ ചെറിയൊരു ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ അപ്പൊ എനിക്ക് വന്ന് ഇനി പുതിയതെന്തെങ്കിലും മാറി ചിന്തിക്കണമല്ലോ ആലോചിച്ചപ്പോഴാണ് കാർഷിക മേഖലയിലേക്ക് വരാൻ തീരുമാനിച്ചത്. അപ്പൊ ഇന്നിപ്പോ നമ്മളിപ്പോ അട്ടപ്പാടി പോയി വന്ന്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അന്ന് പ്ലാൻ ചെയ്ത് അട്ടപ്പാടിൽ ഒരു ഫാം സെറ്റ് ആക്കുക എന്നുള്ള പ്ലാനിങ് ആണ്. എന്നാൽ ആ സമയത്ത് ഞാൻ അവിടെ കുറച്ച് ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ കുറെ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച്. പക്ഷെ ആ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായതുകൊണ്ടും പിന്നെ ഇനിയിപ്പോൾ പുതിയൊരു ജോലി വേറെ സ്ഥലത്ത് അന്വേഷിച്ച് കണ്ടെത്തുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ, അതായത് നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുള്ളത് ഗൾഫിക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ ഗൾഫിക്ക് പോവാം, അതുവരെ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലൊരു ഫാം സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ സ്ഥലപരിമിതി ഉണ്ടായതുകൊണ്ടും ഇറക്കാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും നമ്മുടെ മുമ്പിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീനുകളോട് നമുക്ക് വല്ലാത്തൊരു താല്പര്യം ഉണ്ടായതുകൊണ്ട്, ഇപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ മീനുകളുടെ വീഡിയോയാണ് അധികം ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച് വീടിനോട് ചേർന്നിട്ട് കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ ഓർണമെന്റൽ ഫിഷ് ഫാമിങ്, അതായത് ഗപ്പി പോലുള്ള മീനുകൾ വളർത്താനുള്ളത്. അങ്ങനെ നമ്മൾ ഗപ്പിയിലേക്ക് വന്ന്. പിന്നെ നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിംഗ് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ആദ്യ പ്രൊഡക്ഷൻ ഗപ്പിയിലാണെങ്കിൽ പിന്നീട് അങ്ങനെ ഓരോ മേഖലയിലേക്ക് കടക്കാൻ, അപ്പോൾ നമ്മുടെ അപ്ഡേഷന് ഡേ ടു ഡേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ഒരു നമുക്ക് മുമ്പ് കടന്നു പോയൊരു തലമുറ ഇവിടെ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. പുതിയ തലമുറ കടന്നു വരുന്നത് പൊതുവെ കുറവാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റുകളൊക്കെ ആണെങ്കിലും പല മേഖലകൾ വരുന്നുണ്ടെങ്കിലും നമ്മുടെ കാർഷിക മേഖലയിലൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലെ അപ്ഡേറ്റ്സ് ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ച്, അങ്ങനെ നമ്മൾ മൈ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 1 മുതൽ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായിട്ടില്ല ഗപ്പി ഫാമിങ്ങിനെ കുറിച്ച്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, പിന്നെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത്, നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ, നമുക്ക് ഇതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓരോ ഐഡിയാസ് മറ്റുള്ളവർക്ക് എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടും ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇന്ന് നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വരെ നമ്മളിട്ട് വീഡിയോ നോക്കുകയാണെങ്കിൽ
എപ്പിസോഡ് 338 ആമത്തെ എപ്പിസോഡാണ് ഇന്നലെ നമ്മൾ പോസ്റ്റ് ചെയ്തത്. 338 എപ്പിസോഡ്, 338 മൈ ഫാമിംഗ്. നമ്മൾ ഒരിക്കലും മൈ ഫാമിംഗ് സീരീസ് തുടങ്ങുന്ന സമയത്ത്, സീരീസ് 1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര സീരീസിൽ എത്തുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഗപ്പി വളർത്താൻ കഴിഞ്ഞു, അതിൻ്റെ കൂടെ തന്നെ ഒരു സക്സസ് റിസൾട്ട് നമുക്ക് ഉണ്ടാകും. കാരണം നമ്മളിത് വീഡിയോ ചെയ്യുന്ന വഴി ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യാനും കൂടി ഒരു മാർഗ്ഗം കിട്ടിയത്. കാരണം നമ്മൾ ഈ ഫാമിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഐറ്റം, ഇപ്പോൾ ഗപ്പിയിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഗപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 10-20 വെറൈറ്റി ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരം വീഡിയോസ് കാണുന്ന ആളുകൾക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും എന്നുള്ളവരെ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെയിൽ നടക്കാനുള്ള ഒരു ഓപ്ഷൻ മുന്നിലുണ്ട്. പിന്നെ നമ്മൾ ഡേ ടു ഡേ ഇങ്ങനെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വളർത്തുന്നതിൻ്റെ രീതിയും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതും അത് എത്രത്തോളം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ആളുകൾക്ക് അറിയാവുന്ന കാര്യം, കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുവഴി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഡേ ടു ഡേ നമ്മുടെ ഫാമിൽ നിന്നുള്ള അപ്ഡേഷനും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ, തെറ്റില്ലാത്ത രീതിയിൽ ഇതുവരെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയിൽ ആണ് ഇപ്പോൾ നമ്മളുണ്ടായിട്ടുള്ളത്. അതിലടക്കാണ് നമ്മളിപ്പോൾ ഒന്ന് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിച്ചത്. എന്തെല്ലാം ഓപ്ഷനുകളാണ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഏതെല്ലാം തരത്തിൽ? അപ്പോൾ ഇന്ന് നമ്മൾ ടൗൺ ഡെലിവറി ചെയ്തു, നിങ്ങൾ ഫാമിലെ ഗപ്പീസിനെ ഏതെല്ലാം തരത്തിലാണ് നിങ്ങൾ വിപണി കണ്ടെത്താനുള്ള സാധ്യതകൾ, അതുപോലെ ഏതെല്ലാം തരത്തിലാണ് മറ്റുള്ളവരിലേക്ക്? എന്റെ മക്കളെ പേരെന്താ? നമ്മൾ സെയിൽ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗപ്പി എന്ന് പറഞ്ഞത് നമുക്കത് പാക്ക് ചെയ്തിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് കൊറിയർ വഴി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾ അതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നമ്മുടെ ഈ ഗപ്പി ഉണ്ട് എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ, അവർ ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊറിയർ വഴി തന്നെ ഇത് അവരിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒന്നും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നേരിട്ട് കസ്റ്റമറിനെ നമ്മുടെ ഫാമിൽ എത്തിക്കാൻ പറ്റുകയാണ്. കൊറിയർ വഴി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൊറിയർ വഴി എവിടെയെല്ലാം എത്തിക്കുന്നത്? കേരളത്തിന് പുറത്തുണ്ടോ? ആ കേരളത്തിന് പുറത്തുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതായത് നമ്മൾ അയക്കുന്ന കൊറിയർ ഓഫീസ് അവരുടെ നിയറസ്റ്റ് ഉണ്ടെങ്കിൽ, ഇത് റിസീവ് ചെയ്യുന്ന ആളുടെ നിയറസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് കൊറിയർ വഴി. ഇന്ത്യക്ക് പുറത്തുനിന്ന് ഓർഡർ വന്നിട്ടുണ്ടോ? ഇന്ത്യക്ക് പുറത്തുനിന്ന് ഓർഡർ വന്നു കഴിഞ്ഞാലും അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ലീഗലായിട്ട് എങ്ങനെ, അതിന് ലൈസൻസ് വേണോ, കൂടുതൽ കാര്യങ്ങൾ വേണോ, എക്സ്പോർട്ടിംഗ് ലൈസൻസ്, അങ്ങനെ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇതുവരെ നമുക്ക് ഓർഡർ കാര്യങ്ങൾ വന്നിട്ടില്ല. എങ്കിലും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ഫ്ളാറ്റിനകത്തോ റൂമിനകത്തോ ഒക്കെ ഒരു അക്വാറിയത്തിൽ ഒരു കാല് രണ്ട് ഗപ്പിയൊക്കെ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഒന്ന് അതും വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ലോകത്തെവിടേക്കും ഗപ്പികളെ കയറ്റി അയക്കാൻ തയ്യാറാണ്. ആ അത് പിന്നെ നമുക്ക് ചെയ്യാം. നമ്മളൊരു മേഖലയിൽ നിൽക്കുമ്പോൾ അതിന്റെ വിപണന സാധ്യതയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഹോബിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടെ വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തൊഴിൽ കണ്ടെത്തിയിട്ട് അതിന്റെ കൂടെ ഹോബിക്കായിട്ട് ചെയ്യണം. ഇപ്പൊ നമ്മളിത് ഫാമിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്. ഇത് ഹോബിയായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെതായ സമയം അതിന് മാറ്റി വെക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങളെ കഴിയുകയാണെങ്കിൽ ഗപ്പി ഫാമും കൂടി ഒന്ന് കാണാം. ഗപ്പി ഫാം ഇനിയിപ്പോ രാത്രി ആയില്ലേ, അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പൊ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാല്ലേ? നമുക്ക് നോക്കാം. ഇനിയിപ്പോ ടയർഡായി, ഇനിയിപ്പോ നാളെ ആണെങ്കിലും രണ്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ ആവുമ്പോള്, പക്ഷെ നമുക്ക് ഓക്കെ. എന്തായാലും നമ്മള് ഇന്നത്തെ ഈ എപ്പിസോഡ് ഫ്രഷ് മൈൻഡ് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നതിന് വളരെ വലിയ നന്ദി. എന്തായാലും ഈ അട്ടപ്പാടിയിലേക്ക് നമ്മുടെ അബ്ദുസമദ്കുറ്റൂരിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് സമദ്കുറ്റൂരിൻ്റെ ഗപ്പി ഫാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ കഴിഞ്ഞു. ഇനിയും ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇനി അടുത്ത യാത്രയിൽ സമദ്കുറ്റൂരിനെ പിടിച്ചിട്ട് നമുക്ക് ചോദിച്ചറിയാം. അല്ല, മൂന്നാർക്ക് ഓർഡർ പിടിക്കണ? മൂന്നാറിലും ഊട്ടിയിൽക്കും ഈ വണ്ടിയിട്ട് പോകാൻ കഴിയുന്ന എല്ലാ സ്ഥലത്തേക്കും ഓർഡർ പിടിക്കുന്നതാണ് നല്ലതെന്നാണ് ഈ യാത്രയിൽ നിന്ന് എന്താ തോന്നുന്നത്? എന്താ ഈ യാത്രയിൽ ഇപ്പോ സെയില്
എൻ്റെ ഒരു വശം നേരത്തെ സംസാരിച്ചു. പക്ഷെ ഇങ്ങനെ ട്രിപ്പ് ഓർഡർ പിടിച്ച് യാത്ര പോകണോണ്ട് എന്താണ് വെറുതെ ഫ്രീ ആയിട്ടുള്ളൊരു ട്രിപ്പ് ആവാതെ എന്നാ നമ്മളെ യാത്രയുടെ ഒരു ആഗ്രഹം സഫലീകരിക്കും കൂടി ചെയ്ത. അത് പറഞ്ഞത് ഒരു വലിയ പോയിന്റ് തന്നെയാണ്. ഇപ്പൊ നമ്മള് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇന്നൊരു 4,000 രൂപയുടെ ബിസിനസ് നടന്നെങ്കിലും അതിൽ നമ്മൾ എക്സ്പെൻസ് മാറ്റിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഉൽപ്പന്നം നമുക്ക് ഡയറക്റ്റ് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ എക്സ്പെൻസ് ആയിട്ടും ഇപ്പൊ നമ്മൾ മാറ്റി വെച്ചുള്ള പൈസയും കൂടി നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമുക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഫാമിൽ ചെയ്ത് തീർക്കേണ്ട പണികളൊക്കെ നാളേക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഒരു മാസത്തിൽ 2 തവണയൊക്കെ ഇങ്ങനെ നമ്മളൊരു ഡെലിവറി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കിയെടുക്കുന്നതും അതിലുപരി നമുക്ക് എന്താ പറയുക നല്ലൊരു യാത്ര നമുക്ക് എന്ത് ചെയ്യാം ഒരു ഉല്ലാസത്തിന് മാനസിക ഉല്ലാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു യാത്ര ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട്. അതും ഇതിൻ്റെ ബാക്കിലൊരു കാര്യം തന്നെയാണ്. ഓക്കെ സമുദായി, നമ്മുടെ ചാനലിൽ എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് ആവശ്യപ്പെട്ട. അതിപ്പോ നമ്മളിപ്പോ എന്താ പറയാ ഇപ്പൊ ഞാൻ പറഞ്ഞു പോലെ തന്നെ എല്ലാരും ഇപ്പൊ എല്ലാരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് അറിയിക്കുക. പിന്നെ പ്രസ് ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ തന്നെ. ഓക്കെ, താങ്ക് യു. ഓക്കെ.